പൈത്തമ്പുട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. ജാം ബൺ അല്ലെങ്കിൽ ജാം കുക്കീസ്, ഇതിനെ എന്ത് പേരിട്ട് നമുക്ക് വിളിക്കാം. ഇത് നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ളതും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് ചായയോടൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ജാം ബൺ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം സെൽഫ് റൈസിംഗ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ മൈദയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. ഇതിലേക്ക് 1 നുള്ളുപ്പ് ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 100 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ഈ ബട്ടറും ഈ പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊടിയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു പുട്ടുപൊടിയുടെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. വലിയ തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരയും ബട്ടറും നമ്മുടെ സെൽഫ് റൈസിംഗ് ഫ്ലോറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൊടിയുടെ സെൻറ്ററിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ വർക്ക്ടോപ്പിലേക്ക് കുറച്ച് പൊടി തൂക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ലൂസായിട്ടുള്ള ഒരു ഡൗ ആണ്. ഇതുപോലെ ഞാൻ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈക്വൽ പാർട്ടായിട്ട് ഞാൻ ഈ മാവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 എണ്ണമാണ് എനിക്കിതിൽ കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഇതുപോലൊരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം. ഈ സമയത്ത് ഞാൻ നമ്മുടെ ഓവന് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഓവന് ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഇട്ട് വേണം ഈ വെക്കാനായിട്ട്. ഈ ഓരോ ബോൾസിനും നടുക്കായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ റവിയുടെ അല്ലെങ്കിൽ ഒരു കത്തിയുടെ ചൂടെ വെച്ചും ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം എല്ലാ ബോളിൻ്റെ നടുക്കും ഇതുപോലെ ഞാൻ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജാം ഫില്ല് ചെയ്യാം. ഏത് ടൈപ്പ് ജാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സ്ട്രോബെറി ജാമാണ്. ഈ ജാമിൽ എന്തെങ്കിലും ബിറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഇങ്ങനെ എല്ലാ ബോൾസിലും ഇതുപോലെ ജാം ഫില്ല് ചെയ്യുക. ജാം ബണ്ണ് ഇനി നമുക്ക് ഓവനിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ തന്നെ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഒരു 10 to 12 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. അപ്പം നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കിനി ഓവനിലേക്ക് മാറ്റാം. മധുരമൂറുന്ന ജാം ബണ്ണ് അഥവാ അല്ലെങ്കിൽ ജാം കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം നല്ല ക്രഞ്ചിയാണ്, ആകെ നല്ല സോഫ്റ്റുമാണ്. ഇത് ഒരു 10-15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നിരുന്ന് അവരോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം മതി ഈ ജാം ബണ്ണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത് നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ എൻ്റെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അടിപൊളി ഐറ്റവുമായിട്ട് എന്നെ ഉടനെ വരുന്നതാണ്. അതുവരെ സീ ലേറ്റർ. ബൈ ബൈ.